അതുമാത്രമല്ല, ആ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനലും വാതിലും തുറന്നിട്ടുകൊണ്ട് ശുദ്ധവായു ശ്വസിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാർക്കറ്റ് റോട്ടിൽ താമസിക്കുന്ന ജനങ്ങൾ മാറിയിരിക്കുന്നു. ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ മാർക്കറ്റിനുള്ളിൽ അറവുശാലയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് നിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 400 കിലോ വേസ്റ്റ് സംസ്കരിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലാന്റാണ് അതിനുള്ളിൽ സ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള സ്കൂളിൽ ഏകദേശം 200 കിലോ സംസ്കരിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലാന്റും സ്ഥാപിക്കുകയുണ്ടായി. ഇങ്ങനെ ടോട്ടൽ അതിന്റെ എമൗണ്ട് 57 ലക്ഷം രൂപ വരുമെന്നാണ് അന്വേഷണത്തിൽ അറിയുവാൻ സാധിച്ചത്. 57 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് മാർക്കറ്റിനുള്ളിലും അതുപോലെ തന്നെ സ്കൂളിനകത്തും സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിലച്ചിരിക്കുന്നു. അതിന്റെ കാരണം അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ എസ്റ്റിമേറ്റിൽ പറയുന്നത് മാർക്കറ്റിനുള്ളിൽ സ്ഥാപിച്ച പ്ലാന്റിലെ ഒരു കോൺക്രീറ്റ് കെട്ടിടം സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ടാങ്ക് പണിഞ്ഞുകൊണ്ട് ആണ് അത് നിർമ്മിക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ചീഞ്ഞുമേഞ്ഞ ഒരു റോഡ് മാത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 57 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചതെന്ന് പറയുന്നു.